ഷബ്ദുറഹ്മാൻ എൻ്റെ താണി ഹൈദരലി തങ്ങളുടെ ഇപ്പോഴത്തെ ലീഗ് അധ്യക്ഷൻ്റെ മകനാണ് മൊയ്നലി തങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ യുവജന സംഘടനയുടെ ദേശീയ ഉപാധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അത് കെ ടി ജലീൽ ഇന്ന് നിയമസഭയിൽ വാർത്താ സമ്മേളനം നടത്തി നിയമസഭയിലെ പ്രസ് ഹാളിൽ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അപ്പോൾ പാണക്കാട് തങ്ങളെ പെടുത്തുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി ഇ ഡി അന്വേഷണം നടക്കുന്നത് ലീഗ് അധ്യക്ഷനെതിരെയാണ് ലീഗിന്റെ ആത്മീയ നേതാവ് കൂടിയാണ് സമുദായത്തിൽ മറ്റു പല പദവികൾ വഹിക്കുന്ന ആളാണ് ആ ആളിനെ രണ്ടാമത് വി ഡി ചോദ്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചത് കുഞ്ഞാലിക്കുട്ടിയാണോ ഒന്ന് ഈ ചർച്ച ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ഗുരുതരമായി തെറ്റ് ചെയ്തത് വിനുവാണ് കാരണം പത്ത് കോടി രൂപയുടെ കള്ളപ്പണം എന്ന ഒരു പ്രയോഗം ഉത്തരവാദിത്തപ്പെട്ട ഒരു ടി വി ചാനലിലിരുന്നു കൊണ്ട് അങ്ങ് പറഞ്ഞത് ഏതർത്ഥത്തിലാണ് എന്നെനിക്കറിയില്ല ഇന്ന് ഇ ഡിയുടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പത്രക്കുറിപ്പ് വന്നു ഇത് പഴയ സംഭവമാണെന്നും സ്വാഭാവികമായും പാലാരിവട്ടം കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ഹരജി വന്നപ്പോൾ ഞങ്ങൾക്ക് അന്വേഷണം നടത്തേണ്ടി വന്നു ആ അന്വേഷണത്തിൽ മുസ്ലിം ലീഗിൻ്റെ പാർട്ടി പത്രമായ ചന്ദ്രികയുടെ ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഹൈദർ അലി ഷൈ സയ്യിദ് ഹൈദർ അലി ഷാബ് തങ്ങളുടെ വീട്ടിൽ പോയി മൊഴിയെടുത്തു എന്ന് മാത്രമല്ല ചന്ദ്രികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് വരുന്നത് കേവലം ഒരു നാമമാത്രമായിട്ട് മാത്രമാണെന്നും ഇത്തരം കാര്യങ്ങൾ ഗവേണിംഗ് ബോഡിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരുമാണ് ഈ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമായ സാഹചര്യവും അതിൽ പറയുന്നു അത് കഴിഞ്ഞ് പറയുന്നത് ചന്ദ്രികയുടെക്ക് വേണ്ടിയാണ് ഇത് ഏറ്റവും കൂടുതൽ തുക വിനിയോഗിച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് വളരെ കൃത്യമായ ഈ കാര്യങ്ങൾ പറയുകയും എവിടെ നിന്നാണ് ഈ പത്ത് കോടി രൂപ കിട്ടിയത് എന്ന് ഇൻകം ടാക്സിന് കൃത്യമായ തെളിവ് കൊടുക്കുകയും ഇൻകം ടാക്സ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് അതിൻ്റെ ടാക്സ് അടക്കാൻ നിർദ്ദേശിക്കുകയും രണ്ടേക്കാൽ കോടി രൂപ ചന്ദ്രിക ടാക്സ് അടക്കുകയും ടാക്സ് അടച്ചതിന് ശേഷം ആ ടാക്സ് അടക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് അറിയിച്ചു കൊണ്ട് ഞങ്ങൾ അപ്പീൽ നൽകുകയും എല്ലാം ചെയ്ത് ചന്ദ്രിക ഡയറക്ടർ ബോർഡ് കൃത്യമായി ഇത് നിലനിൽക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സയ്യിദ് ഹൈദർലി അലി ഷാബ് തങ്ങളുടെ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന ആ ചുമതലകളൊക്കെ തന്നെ ഫിനാൻസ് ഡയറക്ടർക്ക് അത് ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ട് എന്നത് വളരെ കൃത്യമായ തെളിവാണ് അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ചന്ദ്രിക പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ചന്ദ്രികയുടെ മാനേജിങ് എഡിറ്ററായിരുന്ന സി എച്ച് മുഹമ്മദ് കൊയ്യാർ സാഹിബിൻ്റെ തെരഞ്ഞെടുപ്പ് കേസിൽ പോലും സി എച്ചിനെതിരായി ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നപ്പോൾ സുപ്രീം കോടതി ഇതുപോലെ തന്നെ പറഞ്ഞത് അത് ആലങ്കാരികമായൊരു പ്രയോഗം മാത്രമാണ് സി എച്ച് മുഹമ്മദ് ഗൊയ സാഹിബിൻ്റെ പേരുപയോഗിച്ചു എന്ന് കരുതിയിട്ട് സി എച്ച് അതിൽ ഭാഗമാക്കല്ല എന്നാണ് ഇത് ഞാൻ പറയുന്നത് പാണക്കാട് സെയ്ദ് ഹൈദർ അലി തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സുപ്രീമോയാണ് ആ സെയ്ദ് ഹൈദർ അലി തങ്ങൾ വിവിധ സ്ഥാപനങ്ങളുടെ ഉന്നത ശ്രേണിയിലിരിക്കുന്ന നേതൃത്വമാണ് ആ നേതൃത്വത്തിന് പലപ്പോഴും ഇത്തരം ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ കൃത്യതയോടുകൂടി അപ്പോൾ ആ ഒരു തീരുമാനമെടുത്ത് ഇതിന് ഒരു ഫിനാൻസ് ഡയറക്ടർ വെച്ച് ആ ഫിനാൻസ് ഡയറക്ടറാണ് ഈ കാര്യങ്ങൾ മുഴുവൻ അവരുടെ ചുമതല നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് ചന്ദ്രിക അതത് ബന്ധപ്പെട്ട പ്രദേശത്തെ ഗവേണിംഗ് ബോർഡുകൾ അറിഞ്ഞുകൊണ്ടാണ് ആ ചുമതലകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഈ ഫണ്ട് പിരിച്ചെടുക്കുന്നതിനും നമുക്കറിയാം ആഗസ്റ്റിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ ഡയറക്ടർ ബോർഡിൻ്റെ തീരുമാനമായി മിൻസിൽ വരെ അതുണ്ട് തീരുമാനമായി എടുത്ത് ക്യാമ്പയിൻ തുടങ്ങി ആ ക്യാമ്പയിൻ തുടങ്ങി പണം സമാഹരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നോട്ട് നിരോധനം വന്നു നോട്ട് നിരോധനം വന്നപ്പോൾ ഈ പണം സാധാരണ കോഴിക്കോടുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കാണ് ചന്ദ്രികയുടെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ കാര്യം അറിയിച്ചപ്പോൾ അവർക്ക് അവരുടെ ചെസ്റ്റ് എന്ന് പറയുന്ന പത്ത് കോടിയിൽ പരം രൂപ അവർക്കൊരിക്കലും സ്വീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് ായത് അവരുടെ കൊച്ചിയിലെ ശാഖയിലേക്ക് അത് മാറ്റാൻ അവർ നിർദ്ദേശിക്കുകയും അതനുസരിച്ചുള്ള തീരുമാനം എല്ലാം കൃത്യമായി ഡയറക്ടർ ബോർഡ് തീരുമാനപ്രകാരം തന്നെയാണ് കാര്യങ്ങൾ നടത്തിയത് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും അതിലൊരു ഡയറക്ടറാണ് വലിയ ഉത്തരവാദിത്വത്തോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മുതൽ കേരളത്തിലെ മിക്ക പാർട്ടികളുടെയും പത്രങ്ങൾ പലപ്പോഴും നിലച്ചിട്ടുണ്ട് ഒരുപാട് പത്രങ്ങൾ നിന്നിട്ടുണ്ട് ആ ഏത് പ്രതിസന്ധിയും അത് ചന്ദ്രിക പിടിച്ചിട്ടുണ്ട് ആദ്യം ചോദ്യം വിവാദമായത് വിളിച്ചു പിന്നാലെയാണ് വീണ്ടും നോട്ടീസ് നോട്ടീസ് കിട്ടിയത് ആ പിൻവലിച്ചോ അല്ല പിൻവലിച്ചിട്ടില്ലല്ലോ കാരണം ഇ ഡി തന്നെ പറയുന്നുണ്ട് അതിനെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നോ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നത് വരെ ഏതൊരാൾക്കാണോ നോട്ടീസ് കൊടുക്കുന്നത് കൊടുത്തുകൊണ്ടിരിക്കും ആ ആളോ ആ ആൾ ആള് നിയോജിക്കാൻ പേരിൽ ഇ ഡി ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടോ അടുത്ത ദിവസം ഹാജരാവാൻ അതാണല്ലോ ഞാൻ പറഞ്ഞത് ഈ കേസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നത് വരെ ആ നോട്ടീസ് വരും അത് വേണ്ടി രണ്ടത്താണി അതാണല്ലോ അന്വേഷണമെന്ന് പറയുന്നത്വട്ടം പണം ദീപികയിൽ ക്ഷമിക്കണം ചന്ദ്രികയിൽ നിക്ഷേപിച്ചോ എന്നുള്ളതായിരുന്നു ചോദ്യം അതിൻ്റെ പേരിലായിരുന്നു അന്വേഷണം ആ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ആദ്യം തങ്ങളെ ചോദ്യം ചെയ്തത് ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ചിരിക്കുന്നത് അത് തങ്ങളുടെ മകനും യൂത്ത് ലീഗിൻ്റെ നേതാവുമായ മൊയ്നലി പറയുന്നു കുഞ്ഞാലിക്കുട്ടി ചതിച്ചതാണ് തങ്ങളിതൊന്നും അറിയുന്നതേയില്ല ഞങ്ങളുടെ കുടുംബത്തിൽ ഇതുപോലെ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല ഇ ഡി പോലെയുള്ള അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ തങ്ങൾമാർക്കാർക്കും ഹാജരാവേണ്ടി വന്നിട്ടില്ല അതിന് വഴി വച്ചത് കുഞ്ഞാലിക്കുട്ടിയാണ് അതാണല്ലോ പരസ്യമായി ലീഗ് ഹൗസിൽ വെച്ച് ഈ വിഷയങ്ങളിലൊക്കെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ കൃത്യതയോടുകൂടിയുള്ള ചർച്ച നടന്നു സെയ്ദ് ഹൈദർലി അലി കൂടാതെ മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര സമിതി അംഗം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ജില്ലയുടെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റായ സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ തന്നെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു വളരെ കൃത്യമായി പാണക്കാട് കുടുംബത്തിൽ ഹൈദർ അലി ശ്യാബിതങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് ഇപ്പോൾ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന സയ്യിദ് സാദിഖ് അലി ശ്യാബിതങ്ങളടക്കം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും പാർട്ടി നേതൃത്വത്തിലുണ്ട് അവരെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കേണ്ടത് മൊഴിനലി തങ്ങളുടെ പല ഘട്ടത്തിൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഹൈദരാലി തങ്ങൾ അതാണ് വേദനയോടെ ഈ മൊയ്നലി പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് സുഖമില്ലാതെ ആശുപത്രിയിലാണ് അതിന് കാരണം തന്നെ അതായത് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടുപോയത് ഇപ്പോൾ നടക്കുന്ന സാമ്പത്തിക ഇടപാടുകളാണ് അതിന് കാരണം പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് വ്യക്തിയിലേക്ക് പ്രസ്ഥാനം ചുരുങ്ങുന്നു ആത്മീയ നേതാക്കന്മാർ കൂടിയായ തങ്ങൾമാരുകൂടി പ്രതിസ്ഥാനത്ത് വരുന്നു പാർട്ടിയിൽ തിരുത്തൽ നടന്നില്ലെങ്കിൽ ഇപ്പോൾ ഹൈദരലി ശിഹാബ് തങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് ഇനിയുള്ള തങ്ങൾമാരും എത്തും ഇതാണ് ഹൗസിൽ വിളിച്ചു പറഞ്ഞത് അല്ല അങ്ങനെ കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു കാലഘട്ടത്തിൽ സി എച്ച് സായി പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട പൊസിഷനിലുണ്ടായിരുന്നു സിതി അജി സാഹിനെ പോലെയുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ സാമ്പത്തിക വിഷയങ്ങളിൽ വലിയ ചുമതല വഹിച്ചത് ഏതെങ്കിലും ഏതേലും തങ്ങളെ ചോദ്യം ചെയ്തിട്ടുണ്ടോ ഞാൻ വിനുവിനോട് ഒരു കാര്യം ആദ്യം പറയട്ടെ വിനു ഇടയിൽ കയറി എന്നെ പറയാതിലിയാണ് എടുക്കുന്നതെങ്കിൽ ഈ ചർച്ച തുടരാൻ എനിക്ക് ആഗ്രഹമില്ല വിനു പറയാനാണെങ്കിൽ വിനു പറഞ്ഞാൽ മതി യേശന് ടോൺ ചെയ്തിട്ടോളൂ അല്ല എനിക്ക് പറയാനുള്ളത് കേൾക്കാനാണ് തീർന്ന എന്ന് പറയുമ്പോൾ നോട്ടീസ് നിൽക്കുകയാണ് ി ഷിഹാബ് എതിരെ പറയുകയാണ് പച്ചത്തറിയാണ് ലീഗ് ഹൗസിൽ ഹൈദർ അലി ഷിഹാബ് തന്റെ യൂത്ത് ലീഗ് നേതാവുമായ മൊയ്ൻ അലിയെ പച്ചത്തറിയാണ് വിളിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ സംസാരിച്ചതിന് അല്ല ഞാൻ അല്ല ഞാനൊരു കാര്യം പറയട്ടെ വിനു വിനുവിന് പറയാനുള്ളത് പറയാനാണെങ്കിൽ യേശാനെ ടോൺ ചെയ്ത് വിനു പറഞ്ഞോളൂ സ്റ്റുഡിയോയിലിരുന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണമെങ്കിൽ വിനുവിന് അല്പം ക്ഷമ വേണം ആ ക്ഷമയുണ്ടെങ്കിലേ ക്ഷമയുണ്ടെങ്കിലേക്കാൻ കഴിയൂടെ സത്യം പറഞ്ഞാൽ കേൾക്കില്ലെങ്കിൽ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ അങ്ങേടെ വിചാരണക്ക് വന്നിരിക്കുന്നവരല്ലേ ഞങ്ങൾ എനിക്ക് പറയാൻ അവസരം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഞാനിരിക്കൂ ഞാൻ പറഞ്ഞല്ലോ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിന് ശേഷം മുസ്ലിം ലീഗ് പാർട്ടിക്കകത്ത് നിങ്ങൾക്കറിയാം മുസ്ലിം ലീഗിന്റെ സാമ്പത്തികമായ വിഷയങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ കൃത്യതയോടുകൂടി ഇടപെടുന്ന ആളാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു വ്യക്തി പോപ്പുലർ ആണെങ്കിൽ ആ വ്യക്തി ചോദിച്ചാൽ സംഭാവന കിട്ടുമെങ്കിൽ ആളുകളിൽ നിന്ന് സംഭാവന സ്വീകരിക്കാറുണ്ട് ആ പണം കൈകാര്യം ചെയ്യാറുണ്ട് ആ പണമൊക്കെ തന്നെ പാർട്ടിയെ കൃത്യമായി അതിൻ്റെ കണക്കുകളുമൊക്കെ കൃത്യമായി ബോധ്യപ്പെടുത്താറുമുണ്ട് ആ കാര്യത്തിലൊന്നും ഒരു വീഴ്ചയും ഇന്ന് വരെ മുസ്ലിം ലീഗ് പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാൻ ആരും ശ്രമിച്ചാലും അത് നടക്കുകയുമില്ല പിന്നെ നിങ്ങളൊരു മനസ്സിലാക്കേണ്ടത് പാർട്ടിയുടെ ഒരു ഓഫീസിനകത്ത് അങ്ങനെ പാണക്കാട് കുടുംബത്തിലൊരു അംഗം വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ആ പത്രസമ്മേളനം നടക്കുന്നത് ആ സമ്മേ പത്രസമ്മേളനം വിളിച്ചത് അദ്ദേഹമല്ല പത്രസമ്മേളനം വന്നിരുന്നു അതിനുശേഷം സംഭവിച്ചത് എന്താണ് എന്ന് പാർട്ടിയാണ് വിലയിരുത്തേണ്ടത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഓഫീസിനകത്ത് വെച്ച് എന്ത് നടന്നാലും അതിനെ കുറിച്ച് അന്തിമ തീരുമാനമെടുക്കാൻ ഉന്നത ഞങ്ങളുടെ പാർട്ടിയാണ് തീരുമാനിക്കുക പാർട്ടി പാർട്ടിയാണ് തീരുമാനിക്കുക അതിനേക്കാൾ വലിയ തെറിപ്പാട്ടുകളൊക്കെ തെരുവിൽ നിന്നുകൊണ്ട് അടിക്കുന്നത് കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെ നിങ്ങൾ കണ്ടില്ലേ തെരുവിൽ ഇറങ്ങി അടിക്കുന്നത് ലീഗ് ഹൗസിൽ എന്തെങ്കിലും നിങ്ങൾ ഒരു ഭാഷ പോലും കേരളത്തിൽ മറ്റാരും ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾ ആരെയാണ് കേരളത്തിലെ ഈ രാഷ്ട്രീയ മര്യാദ പഠിപ്പിക്കുന്നത്

പാർട്ടി എത്ര വരിസംഖ്യ എടുക്കണം കോടി കിട്ടണമെങ്കിൽ വരിസംഖ്യയാണെങ്കിൽ കാര്യം മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ പത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തുടങ്ങിയതാ എത്രയോ എഡിഷനുകളുണ്ട് പത്രം ഇന്നും കൃത്യമായി ഓടുന്നു എത്ര കോപ്പി ഒരിക്കൽ പോലും നിർത്തിയിട്ടില്ല എത്ര കടബാധ്യതകളുണ്ട് അഞ്ചു ലക്ഷത്തോളം കോപ്പി ചന്ദ്രിക പലയിടങ്ങളിലായി ഞങ്ങൾ വിറ്റഴിക്കുന്നുണ്ട് എന്നാലും ഞങ്ങൾക്കറിയാം ഒരു പാർട്ടി പത്രം നഷ്ടമാണ് ആ നഷ്ടം നികത്തുന്നതിന് പാർട്ടി പ്രവർത്തകൻമാരുടെ സംഭാവനയും ഒക്കെയാണ് ഇങ്ങനെ എ ബി സിയുടെ ഒക്കെ കണക്കിലുള്ളതാണ് അഞ്ചു ലക്ഷം കോപ്പി അടിക്കുന്നുണ്ടോ ചന്ദ്രിക അല്ല ഇതൊക്കെ അവൈലബിൾ ആയ കണക്കുള്ളതാണ് അതുകൊണ്ടാണ് ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ കണക്ക് തരും ലക്ഷം ഞാൻ പറയട്ടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചന്ദ്രികം എത്ര പേര് ഏകദേശം അടിക്കുന്ന കണക്കുകൾ പലപ്പോഴും ഉണ്ടാകാം പക്ഷേ അഞ്ചു ലക്ഷത്തോളം വായനക്കാർ കേരളത്തിൽ ചന്ദ്രികുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഒരു എട്ട് മുതൽ പത്ത് വരെ പേര് വായിക്കും അല്ലെങ്കിൽ നാല് അഞ്ച് പേരൊക്കെ വായിക്കും എന്നുള്ള രീതിയിലാണ് കണക്ക് ഈ പറഞ്ഞ അഞ്ചു ലക്ഷം വായനക്കാരാണെങ്കിൽ ഒരു ലക്ഷത്തിൽ താഴെ പത്രം ഉണ്ടാവുകയുള്ളു ആ ഒരു ലക്ഷം ഞാൻ പറയട്ടെ ലക്ഷം വരിക്കാരായാലാണ് ഈ പത്ത് കോടിയിലേക്ക് എത്തുക സത്യത്തിൽ അടിക്കുക പത്രം എത്ര ഉണ്ടെന്നുള്ളത് ഒരു ലക്ഷം ആൾക്കാർ അറിയാവുന്ന ഞാൻ ഒരു ലക്ഷത്തിൽ താഴെ വരെ വരും

ആ പൊതു താല്പര്യം ഇത് പാലാരിവട്ടത്തെ അഴിമതി പണമാണോ അതാണോ വെളുപ്പിക്കാൻ ചന്ദ്രിയൽ കൊണ്ടിട്ടത് എന്നത് മാത്രമാണ് ഇടവേളം ശ്രീ രണ്ടത്താണ് ഞാൻ